ഞാനൊന്ന് പറയട്ടെ, സൂറത്തു തൗബ ബറാഅത്തു മിനല്ലാഹി എന്ന് തുടങ്ങുന്ന ബിസ്മില്ലാത്ത സൂറത്ത്, ആ സൂറത്തിന്റെ അവസാനത്തിൽ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈമാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فَإِنْ تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ ഇങ്ങനെ രണ്ട് ആയത്തുണ്ടല്ലോ. ആ സൂറത്ത് തുടങ്ങുന്ന സമയത്ത് ബിസ്മി ഓതൽ ഹറാമാണ്, കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിന്റെ മധ്യത്തിൽ ബിസ്മി ഒല്ലുന്നത് കറാഹത്താണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് ആയത്തുകൾ ഓതുമ്പോൾ ബിസ്മി ചൊല്ലേണ്ടതില്ല. നിങ്ങളിൽ ചിലർ അവരുടെ ചില കുട്ടികൾക്ക് രാത്രിയിൽ ഉറങ്ങുമ്പോൾ മൂത്രമൊഴിച്ചു പോകുന്ന അസുഖമുള്ള കുട്ടികളുണ്ടാകും. ആ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, ഉറങ്ങുന്ന സമയത്ത് മൂത്രമൊഴിച്ച് ഒതുവെടുപ്പിച്ച് കിടക്കുകയും സാധാരണ ദിക്റുകളും ദുആയും ഒക്കെ നടത്തിക്കിടത്തുമ്പോൾ ഈ ആയത്ത് രണ്ടും ആ സമയത്ത് ഓതിയിട്ട് നെഞ്ഞിൽ ഊതുകയും രണ്ടാമതായി അതിന്റെ ഏറ്റവും ലാസ്റ്റ് ആയത്ത്, ആ ആയത്ത് ആറ് പ്രാവശ്യം ആവർത്തിച്ച് ഓതിക്കിടക്കുകയും ചെയ്താൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക്, അങ്ങനെ ഓതിക്കിടക്കുന്ന കുട്ടികൾക്ക് അത്തരം അസുഖങ്ങൾക്ക് ഭേദം കിട്ടാൻ കാരണമായി തീരും. ഞാൻ പലർക്കും പറഞ്ഞുകൊടുത്തിട്ട് ഭേദമുള്ളതായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയങ്ങളും കാരണങ്ങളാണ്, കാരണങ്ങളുള്ളതുകൊണ്ട് കാര്യം നടന്നുകൊള്ളണമെന്നില്ല, പക്ഷേ കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാര്യം നടത്തുന്നവൻ അല്ലാഹുവാണ്, തീരുമാനം അവനാണ്. മരുന്ന് കുടിച്ചാൽ രോഗം മാറും, പക്ഷേ മാറിക്കൊള്ളണം എന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗം മാറും, മാറിക്കൊള്ളണമെന്നില്ല. കച്ചവടം ചെയ്താൽ ലാഭം കിട്ടും, കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതുപോലെയാണ് ഏത് കാരണങ്ങളും. അതുകൊണ്ട് പറയട്ടെ, ഇതൊരു നിമിത്തമായി അത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ തഫ്സീർ സാബി പോലുള്ള ചില ഗ്രന്ഥങ്ങളിൽ രാവിലെ ഒരാൾ ഇത്തരത്തിൽ ഈ ആയത്ത് രണ്ടും ഓതിയാൽ വൈകുന്നേരം ആകുന്നതിനിടക്ക് അവന്റെ മനസ്സിന് ക്ലേശമാകുന്ന ഒരു പ്രശ്നവും അവന് സംഭവിക്കുകയില്ല, വെറുക്കപ്പെട്ട ഒന്നും സംഭവിക്കുകയില്ല. വൈകുന്നേരം ഇതോതിയാൽ രാവിലെയാകുന്നതിന് മുമ്പ് അവന് ഒരു വെറുക്കപ്പെടുന്ന കാര്യവും സംഭവിക്കുകയില്ല എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും ഇതൊരാൾ ഓതിയാൽ ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മരണം. പിന്നെ അയാൾ മരിക്കലുണ്ടാവില്ലല്ലോ. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു തആല മരണം അവന് തീരുമാനിച്ച ദിവസമായാൽ അന്ന് അയാളോട് ദൂതം മറന്നുപോകും. മനസ്സിലായില്ലേ? എന്താണ് ആ ആയത്തിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് കൊണ്ട് നേടാൻ കഴിയാത്ത ഒന്നുമില്ല.